കായംകുളത്ത് ദളിത് വിഭാഗത്തിൽപ്പെട്ട ഭിന്നശേഷിക്കാരിയായ വിധവയുടെ പെട്ടിക്കട സാമൂഹ്യ വിരുദ്ധർ തീയിട്ട് നശിപ്പിച്ചു. നഗരസഭ 29-ാം വാർഡിൽ ഒന്നാംകുറ്റി ചേരാവള്ളി മേനാത്തേരി ജംഗ്ഷൻ റോഡിൽ ചേരാവള്ളി സനിൽ ഭവനത്തിൽ രോഹിണി നടത്തുന്ന പെട്ടിക്കടയാണ് സാമൂഹ്യ വിരുദ്ധർ തീയിട്ട് നശിപ്പിച്ചത്. കായംകുളം നഗരസഭ 29-ാം വാർഡിൽ ഒന്നാംകുറ്റി ചേരാവള്ളി മേനാത്തേരി ജംഗ്ഷൻ റോഡിൽ ദളിത് വിഭാഗത്തിൽപ്പെട്ട ഭിന്നശേഷിക്കാരിയായ വിധവ ചേരാവള്ളി സനിൽ ഭവനത്തിൽ രോഹിണി നടത്തുന്ന പെട്ടിക്കടയാണ് സാമൂഹ്യ വിരുദ്ധർ തീയിട്ട് നശിപ്പിച്ചത്. ഞാൻ പിന്നെ എന്ത് ചെയ്യും? മോക്ക് വേറ്റിട്ട് കിടക്കും. ഞാനിപ്പോൾ കാലിന് വേദന, എനിക്കും സുഖമില്ല. ഞാൻ എന്നിട്ട് ഇവിടെ വന്ന് ഒരു ചായ ഒഴിച്ച് കൊടുക്കുമ്പോൾ ഇട്ടുകൊണ്ട് നുറുക്കാൻ വയ്ക്കുക. ഒരു ഇതല്ലാതെ എനിക്ക് ഒരു ഇതുമില്ല. ഇപ്പം ഇങ്ങനെ പോയതുകൊണ്ട് എനിക്കിനി അതുമില്ല. ഞാൻ ഇനി എവിടെ നിന്ന് ഉണ്ടാക്കുമെന്നുള്ള എനിക്കതൊന്നും അറിയത്തില്ല. എൻ്റെ മോൻ ഇപ്പോഴും നമ്മൾ പോയിട്ട് ഇരിക്കേണ്ടെന്നും പറഞ്ഞ് എന്നെ വഴക്ക് പറയാൻ കാണും തോറും എൻ്റെ നെഞ്ചുപൊടി എൻ്റെ ചേട്ടൻ്റെ ഒരു ഫോട്ടോ പോലും അതിനകത്ത് ഇട്ടിട്ട് അത് വരെ കളഞ്ഞ് രോഹിണിയുടെ ഏക വരുമാന മാർഗമായിരുന്നു ഇത്. പെട്ടിക്കട 5 വർഷം മുമ്പ് രോഹിണിയുടെ ഭർത്താവ് മരണപ്പെട്ടപ്പോൾ ഉപജീവനത്തിനായാണ് തുടങ്ങിയത്. ഇതിൽ നിന്ന് കിട്ടുന്ന ഏക വരുമാന മാർഗമാണ് രോഗിയായ മകൾക്കും രോഹിണിക്കും ഉണ്ടായിരുന്നത്. ഏക വരുമാന മാർഗമായ പെട്ടിക്കട കത്തി നശിച്ചതിൻ്റെ വേദനയിലാണ് രോഹിണി. കഴിഞ്ഞ ദിവസം പുലർച്ചെ ഇതുവഴി പോയവരാണ് കട കത്തുന്നത് കണ്ടത്. ഉടൻ തന്നെ അവർ കായംകുളം ഫയർഫോഴ്സ് യൂണിറ്റിനെ വിവരം അറിയിച്ചു. ഫയർഫോഴ്സ് യൂണിറ്റ് അടുത്തിയാണ് തീ അണച്ചത്. ഏകദേശം 25,000-ത്തിലധികം രൂപയുടെ നഷ്ടം സംഭവിച്ചിട്ടുണ്ട്. രോഹിണിയെ സഹായിക്കാൻ നാട്ടുകാർ രംഗത്തെത്തിയിരിക്കുകയാണ്. കായംകുളം നഗരസഭയുടെ 29-ാം വാർഡിൽ ഒരു പുറമ്പോക്ക് സ്ഥലത്ത് ഒരു കൊട്ടിൽ പോലൊരു ഷെഡ് കെട്ടി ചായക്കച്ചവടം നടത്തി സിഗരറ്റും ബീഡിയും ഒക്കെ ചില്ലറ വെച്ച് ഒരു കുടുംബം പുലർത്തിയിരുന്ന ഒരു വിധവയുടെ കട ഇന്നലെ വെളുപ്പിനെ 3 മണിയോടുകൂടി ഏതോ സാമൂഹ്യ വിരുദ്ധന്മാർ ചേർന്ന് തീ വെച്ച് നശിപ്പിച്ചതായിട്ടാണ് രാവിലെ കാണുന്നത്. ഈ സംഭവം അറിഞ്ഞുടനെ തന്നെ ബന്ധപ്പെട്ടവരെല്ലാം പോലീസ് സ്റ്റേഷനിലും ഇത് കത്തിക്കൊണ്ടിരിക്കുമ്പോൾ നാട്ടുകാരുമൊക്കെ ബന്ധപ്പെട്ട് ഫയർ സ്റ്റേഷനിലും പോലീസിലുമൊക്കെ അറിയിച്ചു. ഫയർഫോഴ്സ് എത്തി തീ അണച്ചതുകൊണ്ടും ഗ്യാസ് സ്വിച്ച് കത്താതിരുന്നതുകൊണ്ടും വൻ അപകടം ഒഴിവായി. പ്രതികളെ ഉടൻ പിടികൂടണമെന്ന് വാർഡ് കൗൺസിലർ CS ബാഷ പറഞ്ഞു. CD News കായംകുളം.